മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ സർക്കാർ ചെലവിൽ സ്ഥാപിക്കണമെന്ന് കേരള സഹകരണ ഫെഡറേഷൻ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 53 വർഷം നിയമസഭാംഗം എന്ന നിലയിലും 2 തവണ മുഖ്യമന്ത്രി എന്ന നിലയിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഏറ്റവും ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടിയോടുള്ള കേരളത്തിന്റെ ആദരസൂചകമായി തിരുവനന്തപുരത്തും ജന്മനാടായ കോട്ടയത്തും പ്രതിമ സ്ഥാപിക്കണമെന്ന് സി എൻ വിജയകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്നുള്ള സ്മാരകം 50 കൊല്ലമെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന 10 വയസ്സ് തൊട്ടിട്ടുള്ള ആളുകൾ മുഴുവൻ ഓർക്കുന്ന ഒരു സ്മാരകമായി അദ്ദേഹം കേരളത്തിലെ ജനമനസ്സുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് പോരാ, നമുക്ക് നമ്മുടെ നേതാക്കന്മാരെ ഓർമ്മിക്കാൻ കഴിയണം. ലീഡർക്ക് സ്മാരകമില്ലെങ്കിൽ പോലും എറണാകുളം എയർപോർട്ട് അദ്ദേഹത്തെ പഠിച്ച ആളുകൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നെഹ്റു സ്റ്റേഡിയം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും. പക്ഷെ അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവരാരായിരുന്നു, ഏതൊക്കെ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു എന്ന് തുടങ്ങിയുള്ള ഒരു ചരിത്രം മ്യൂസിയമാക്കി മാറ്റാൻ സെക്രട്ടേറിയറ്റിന് ഇപ്പോഴുള്ള സെക്രട്ടേറിയറ്റ് ഉപയോഗിക്കുകയും നിലവിലുള്ള സെക്രട്ടേറിയറ്റ് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഉള്ള സെക്രട്ടേറിയറ്റായിട്ട് മാറ്റാൻ അതിന് സ്ഥലം കണ്ടെത്തുകയും അതിന് ബഡ്ജറ്റിൽ ഫണ്ട് കണ്ടെത്തുകയും ഒക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഏതായാലും ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വെങ്കല പ്രതിമ തിരുവനന്തപുരത്തും കോട്ടയത്തും സ്ഥാപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു സാധാ മനുഷ്യൻ അപേക്ഷ സമർപ്പിച്ചാൽ അത് പരിഗണിച്ചുകൊള്ളണമെന്ന് യാതൊരു നടക്കുമെന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വാചകങ്ങൾ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇതിനു വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.